ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പ്രത്യേകിച്ച് ഒരു ബോട്ടിലാട്ടും അതുപോലെ ക്രാഫ്റ്റും ഒന്നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിൽസ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് ബോട്ടിൽസ് എല്ലാം കൂടെ ഒന്നിങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട് കളക്ഷൻസൊക്കെ. അപ്പോൾ എല്ലാം കൂടെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്ത്തി ആവും, കാരണം ഒരു 150-ൻ്റെ മേലെ ബോട്ടിൽസൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ട് ഞാൻ കുറേ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു 35-40 ബോട്ടിൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസാണ് ഞാനിതിൽ കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റിൽ തന്നെ നമ്മളെ 2021 കലണ്ടർ ബോട്ടിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഒരു സ്റ്റാമ്പിൻ്റെ മോഡലിങ്ങനെ ചെയ്തിട്ടുള്ളതാണ്, ഒരു വിൻറ്റേജ് ലുക്കൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓരോ മന്തും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ ആ ഒരു കട്ടിങ് പോലെയാണ്. പിന്നെ അതുപോലെ ആ ഒരു പോസ്റ്റൽ സ്റ്റാമ്പിനൊക്കെ ഉണ്ടാകുന്ന പോലെ ആ ഒരു സീലൊക്കെ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ 2020 ഒരു 2 ടൈപ്പ് കലണ്ടർ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 ടൈപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് സീഡ്സ് വെച്ചിട്ടും അതുപോലെ ക്ലേ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരു ഗ്രേപ്പ് വൈൻ ചെയ്തിട്ടുള്ളത്. ഇത് അതുപോലെ ഒന്നല്ല കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെഡിസിൻ്റെ കവറൊക്കെയാണ് ഇതിൽ ഗ്രേപ്സ് ആയിട്ടും പിന്നെ അതുപോലെ ആ ഫെൻസിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളതാണ്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ഡെക്കോപേജ് പോലെ ഇങ്ങനെ തോന്നിക്കുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്. നമ്മളെല്ലാവരും കളയുന്ന സൺഫ്ലവർ ഓയിലിൻ്റെ ആ ഒരു കവർ വെച്ചിട്ടാണ് ഇതിലെ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് 2 ഡബിൾ കളറായിട്ട് ബോട്ടിലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഡെക്കോപേജൊക്കെ ചെയ്തതുപോലെ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്ത പോലെയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാട്ടാണ് ഈ ഒരു ബോട്ടിൽ. അതുപോലെ നമ്മൾ മുറ്റത്തൊക്കെ കാണുന്ന ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. നമ്മൾ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചീരയ്ക്ക് വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ടും. അപ്പോൾ നമ്മൾ വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കണ്ടു നോക്കണം കേട്ടോ, നല്ലൊരു ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറേ മുമ്പ് ഇങ്ങനെ പെയിൻ്റ് ഒന്നും കിട്ടാത്ത സമയത്ത് ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻ്റ് ഒന്നും കഴിയില്ല, അപ്പം സിമ്പിളായിട്ട് നോ പെയിൻ്റായിട്ടൊരു ബോട്ടിൽ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ അവരുടെ കയ്യിലുള്ള സ്റ്റോറി ബുക്കൊക്കെ ഉണ്ടാവുമല്ലോ, കോമിക് ബുക്ക്, അപ്പോൾ അത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഒരു ബോട്ടിലായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സ്പൈഡർമാൻ്റെ ബുക്ക് അതുപോലെ ബാലരമയുടെ ഒക്കെ അങ്ങനത്തെ ബുക്സ് എന്നൊക്കെ കോമിക്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, പക്ഷേ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും. ഈ ഒരു ബോട്ടിൽ അതുപോലെ ഞാനൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ അതിന് ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഡെക്കോപേജൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഗ്ലൂഗണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ആൻറ്റിക് പോലെ ചെയ്തെടുക്കുന്നത്, ഗോൾഡൻ കളർ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഇത്. അപ്പോൾ അതിന് ഞാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡെക്കോപേജ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ബോട്ടിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെയാണ് ഈ ഒരു ബോട്ടിൽ. അതുപോലെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ അടയ്ക്കൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു രീതിയിലായിരുന്നു, പക്ഷേ ഒട്ടിച്ച് വന്ന സമയത്ത് ഞാൻ വിചാരിച്ച അത്രയ്ക്കും എനിക്ക് തൃപ്തിയായില്ല. എന്നാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്, വൈറ്റും റെഡൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ കാണിക്കുന്നത് നെയിൽ പോളിഷ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്, ഒരു ഹൈഡ്രോഡിപ്പ് ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിലാട്ടാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പല കളേഴ്സൊക്കെ വെച്ച് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാനും. പിന്നെ ഈ ഒരു ബോട്ടിൽ അതുപോലെ അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ സിമ്പിൾ ബോട്ടിലായിട്ട് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ചെയ്തെടുത്തുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് ഒരു 2 കളറായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ ഒരു 2 ടൈപ്പ് ബോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പാരൻറ്റ് ബോട്ടിലും അല്ലാത്ത ഒരു ബോട്ടിലും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയാണ്. ആ കുഞ്ഞു ബോട്ടിൽ അതുപോലെ നല്ല രസമാണ്, നല്ല റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണ്. ഒരുപാട് പേര് കുഞ്ഞു കുട്ടികളൊക്കെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ടെസ്റ്റിമോണൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. കാരണം ഭയങ്കര സിമ്പിളാണ്, നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ 2 ഡബിൾ കളറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ തിന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിന് ആ ഒരു ലീവ്സും പിന്നെ കുഞ്ഞു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ എനിക്ക് ഇതിന് ടെസ്റ്റിമോണിയൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അടുത്തായിട്ട് നമ്മൾ ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ ബേസ് കോട്ടൊക്കെ അടിക്കാതെ സിമ്പിളായിട്ടൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫ്ലവേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ തന്നെയാണ്. നമ്മളിതിൽ ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ലീവ്സും എല്ലാം നമ്മൾ ഫിംഗേഴ്സ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഫ്ലവേഴ്സിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു റോസ് പൂക്കാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു ലീവ്സൊക്കെ ഞാൻ ഫിംഗേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ സ്റ്റെമ്മിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തിന്നായിട്ട് ബ്രഷൊക്കെ യൂസ് ചെയ്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെയാണ്. അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണം. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ബോട്ടിൽ ആർട്സ് ആണ്. അപ്പോൾ ഇതിന് ഞാൻ ഹണിയുടെ ബോട്ടിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സിമ്പിളായിട്ട് ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ജൂട്ടിട്ടൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. അതുപോലെ തന്നെ നല്ല ക്യൂട്ടുമാണ്, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ അടുത്ത ബോട്ടിൽ ഇതുപോലെ ഞാൻ ആ ഒരു സ്നോ ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് തേങ്ങാപ്പീര യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പീര നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കുഞ്ഞു ബോയ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫ്രോസൺ ടൈപ്പിൽ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫ്രോസൺ ടൈപ്പ് ബോട്ടിൽ ഞാൻ ആ ഒരു സ്നോമാനും പിന്നെ അതുപോലെ ഒരു ക്രിസ്മസ് ട്രീയും ആ ഒരു സ്റ്റാറും അതുപോലെ സ്നോ ഫ്ലേക്സ് ഒക്കെ ചെയ്തെടുത്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്ത ഒരു ബോട്ടിലാണ്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ നെക്കിൻ്റെ സൈഡിലൊക്കെ ഒരു സ്നോവിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എക്സെല്ലിൻ്റെ പൗഡറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഒറിജിനാലിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, കാരണം അതിലെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ളതാണെന്ന്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബോട്ടിൽ. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ടെസ്റ്റിമോണൽസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കയ്യിൽ സാധാരണ ഒക്കെ ഉണ്ടാകുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു സിമ്പിളായിട്ടൊരു ടെക്നീക്ക് ഉണ്ട് ആ ഒരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഈ ഒരു ബോട്ടിൽ അതുപോലെ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്രിസ്മസ് ആ ഒരു തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നമ്മൾ ജൂട്ടിൻ്റെ ത്രെഡും അതുപോലെ ഒഴിവാക്കിയിട്ടുള്ള ലേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ കറുകപ്പുല്ല്, പിന്നെ അതുപോലെ കറിവേപ്പിലൻ്റെ ഒരു സീഡ്സ്, പിന്നെ റംബൂട്ടാൻ്റെ സീഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വാലന്റൈൻ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ബോട്ടിൽ ആർട്സ് ആണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നോ പെയിൻ്റ് ആയിട്ട് ഇങ്ങനെ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മുളക് പൊടിയുടെ കവറും പിന്നെ അതുപോലെ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവറിലാണ് ഹാർട്ട് ഷേപ്പും പിന്നെ അതുപോലെ കോഡ്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് റെഡ് കളർ ഫാബ്രിക്കിൽ ഇങ്ങനെ പെറ്റൽസ് പോലെ ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അകത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ ബേസ് കോട്ടായിട്ട് ചോക്ക് പെയിൻ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോം മെയ്ഡ് ചോക്ക് പെയിൻ്റ് ആയിരുന്നു കേട്ടോ. ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടില്ല, ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാനതിന് ഒരു പഴയ ഫാബ്രിക്കിൽ നിന്ന് ഇങ്ങനെ ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ചോക്ക് പെയിൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിലാർട്ട് എന്ന് പറയുമ്പോൾ ഇനാമൽ പെയിൻറ്റിൻ്റെയും അതുപോലെ ആക്രിലിക് പെയിൻറ്റിൻ്റെയും ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബോട്ടിൽ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഓൾഡ് ഫാബ്രിക്കിൽ നിന്ന് ഇങ്ങനെ ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും നല്ല ലാഭമാണ് ബോട്ടിലിന് ബേസ് കോട്ടൊക്കെ അടിക്കാനും. പക്ഷേ അതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനത് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. നമുക്ക് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ലവ് കോഡ്സ് ഒക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലൊരു ഗ്രീറ്റിംഗ് കാർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ഏത് ഒക്കേഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് അതിൽ വേർഡിങ്സൊക്കെ എഴുതിയാൽ മതി. നമ്മളിങ്ങനെ പുള്ള ചെയ്യുന്ന സമയത്ത് ഓരോ ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഫ്ലിപ്പായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നമ്മൾ പെൻസിലിലെ ഷേവിങ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലുമാണ്. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, അത്രയും സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. നമ്മൾ ബോട്ടിൽ ജസ്റ്റ് ഇങ്ങനെ പല ടൈപ്പ് കളേഴ്സ് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഫെതേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അതും കൂടെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാൻ, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ.
പിന്നെ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ മൂൺ ലൈറ്റിലുള്ള ഒരു സീനറിയും അതുപോലെ വാട്ടർഫോളിൻ്റെ ഒക്കെ ഒരു ബോട്ടിലാണ്. അപ്പോൾ എനിക്കിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ഇങ്ങനെ ഇങ്ങനത്തെ ബോട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നല്ലൊരു ക്യൂട്ടായിട്ടാണ് ഉണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ. അടുത്തായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു. ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൊലി തന്നെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഞാൻ ബോട്ടിൽ ഒട്ടിച്ചിട്ടുള്ളതും, പിന്നെ അതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒട്ടിച്ചതൊക്കെ, പിന്നെ അതിൻ്റെ നടുക്കൊക്കെ സീഡ്സൊക്കെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സീഡ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റിക് ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുവരെ ഞാൻ ആരും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ അടുത്തായിട്ട് അതുപോലെ സിമ്പിളായിട്ട് അതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണ്. നമ്മൾ ബോട്ടിലിൽ ഇത് ജസ്റ്റ് ജൂട്ടിൻ്റെ ത്രെഡ് മാത്രമേ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷണം തന്നെയായിരുന്നു. കപ്പയുടെ തൊലി വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനിങ്ങനെ മെറ്റാലിക് പെയിൻറ്റും അതുപോലെ പേൾ കളറൊക്കെ കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കപ്പയുടെ തൊലിയാന്ന് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ, അത്രയ്ക്കും നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട് ആ ഒരു ബോട്ടിൽ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ്. നമ്മൾ പാത്രം കേൾക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റീലിൻ്റെ റൂൾ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിന് ആ ഒരു ലീവ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തു. നല്ല ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോ പെയിൻ്റ് ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിതുപോലെ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ വോളൻ ത്രെഡ് ഒന്നുമല്ല യൂസ് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ക്രേപ്പ് പേപ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രേപ്പ് പേപ്പർ റോൾ ചെയ്തെടുത്തപ്പോൾ ഒന്ന് സക്സസ് ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വോളൻ ത്രെഡൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ട് അതിന് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്രേപ്പ് പേപ്പർ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ലൈറ്റൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. പെയിൻ്റ് ഒന്നും കയ്യിലില്ലാത്തവർ നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കതിൽ ആ ഒരു ക്രേപ്പ് പേപ്പർ എങ്ങനെ റോൾ ചെയ്യണമെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസ് കോട്ട് അടിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ബോട്ടിലെ ത്രെഡൊക്കെ കുറച്ച് ബാക്കിയായപ്പോൾ ഞാൻ നെക്കിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്, പിന്നെ അതെല്ലാം കൂടെ കാണിക്കാൻ എന്ന വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു പാർട്ടായിട്ട് പിന്നീട് ചെയ്യാട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആയക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ പിക്കൊക്കെ അയക്കാവുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ ഫ്രൈഡേ സൺഡേ 4:30 PM. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഒരു നല്ലൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.